മൂന്നാറിന്റെ സൗന്ദര്യം മനസ്സിലാക്കിയ മലയാളിക്ക് അതേ അനുഭവം നൽകുന്ന ഇന്ത്യയുടെ വടക്കു കിഴക്കൻ ഭൂവിഭാഗമാണ് ഡാർജിലിംഗ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് അവരുടെ ഇഷ്ടവേനലവധി കേന്ദ്രമായിരുന്ന ഡാർജിലിംഗ് ഇന്നും നിലയ്ക്കാത്ത സഞ്ചാരി പ്രവാഹമുള്ള ഇന്ത്യയിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായി നിലകൊള്ളുന്നു. പച്ചപ്പ് നിറഞ്ഞ കുന്നുകളും കുതിച്ചൊഴുകുന്ന വെള്ളച്ചാട്ടങ്ങളും പരന്നുകിടക്കുന്ന തടാകങ്ങളുമൊക്കെയായി വിസ്മയകരമായ കാഴ്ചകളാണ് ഡാർജിലിംഗിൽ സഞ്ചാരികളെ കാത്തിരിക്കുന്നത്. ഡാർജിലിംഗ് ചായ ലോക പ്രശസ്തമാണ്. തേയിലത്തോട്ടങ്ങളുടെ നാടായ ഡാർജിലിംഗിനെ സഞ്ചാരികളുടെ പ്രിയ ഇടമാക്കി മാറ്റുന്നതിൽ ഈ ചായപ്പെരുമയും വലിയ പങ്കുവഹിക്കുന്നു. ഡാർജിലിംഗിൽ എത്തുന്ന സഞ്ചാരികൾക്ക് മനം കുളിർപ്പിക്കുന്ന മറ്റൊന്നാണ് രണ്ടടി മാത്രം വീതിയുള്ള നാരോ ഗേജ് പാതയിലൂടെ കൂകിപ്പായുന്ന ടോയ് ട്രെയിൻ. ഡാർജിലിംഗിന്റെ സൗന്ദര്യം ഒപ്പിയെടുക്കാൻ പാകത്തിലാണ് ഈ ടോയ് ട്രെയിനിന്റെ സഞ്ചാരം. 1999 ഈ ടോയ് ട്രെയിനിനെ ലോക പൈതൃക സ്മാരകമായി യുനെസ്കോ അംഗീകരിച്ചു. അതുകൊണ്ടുതന്നെ സീസണിലും ഓഫ് സീസണിലും സഞ്ചാരികളുടെ വൻ തിരക്കാണ് ഈ മനോഹര യാത്രയ്ക്കായി അനുഭവപ്പെടുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന റെയിൽവേ സ്റ്റേഷൻ എന്ന ഖ്യാതിയും ഡാർജിലിംഗിലെ ഖൂം റെയിൽവേ സ്റ്റേഷനാണ്. സമുദ്രനിരപ്പിൽ നിന്നും 2200 മീറ്ററിലധികം ഉയരത്തിലാണ് ഈ റെയിൽവേ സ്റ്റേഷന്റെ സ്ഥാനം. റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് തന്നെയുള്ള മ്യൂസിയമാണ് അവിടുത്തെ മറ്റൊരു ആകർഷണം. 2000 ഇത് സ്ഥാപിക്കപ്പെട്ടതും സന്ദർശകർക്കായി തുറന്നുകൊടുക്കപ്പെട്ടതും. ഡാർജിലിംഗ് റെയിൽവേയുടെ റൂട്ട് മാപ്പുകളും ചരിത്രപരവും കൗതുകകരവുമായ മറ്റ് പല വിവരങ്ങളും കാഴ്ചകളുമൊക്കെയായി ഈ മ്യൂസിയം ഡാർജിലിംഗിന്റെ പൈതൃക സ്മാരകമായി നിലകൊള്ളുന്നു. ഇത്രയേറെ വൈവിധ്യങ്ങളായ കാഴ്ചകൾ ഒരുക്കിയിരിക്കുന്ന ഡാർജിലിംഗ് എങ്ങനെ സഞ്ചാരികളുടെ സ്വർഗമാകാതിരിക്കും? അതെ, ഡാർജിലിംഗ് സഞ്ചാരികളുടെ സ്വർഗമാണ്. ഭക്തിയും വിനോദവും ഒരുപോലെ സംഗമിക്കുന്ന ദൈവത്തിന്റെ മറ്റൊരു നാട്. ആകാശത്തിനും തൂമഞ്ഞിനും താഴെ പ്രശാന്ത സുന്ദരമായ ബുദ്ധവിഹാരങ്ങൾ, ആശ്രമങ്ങൾ, വൈവിധ്യമാർന്നതാണ് ഡാർജിലിംഗിലെ കാഴ്ചകൾ. ആശ്രമം മുതൽ കൗമാരത്തിന്റെ കളിത്തട്ടുകൾ വരെ പങ്കിട്ടെടുക്കുന്ന ഭൂപ്രകൃതി ഓരോ സഞ്ചാരിയുടെയും സ്വപ്നഭൂമിയാക്കി ഡാർജിലിംഗിനെ മാറ്റുന്നതും അതുതന്നെയാണ്. Thank you.